നമസ്കാരം. അപൂർവതകളും അതിശയങ്ങളും ഒന്നിനൊന്ന് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. സൂര്യദേവ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രം. പല ക്ഷേത്രങ്ങളിലും സൂര്യനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ദേവനായി സൂര്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആദിത്യപുരത്തേത്. ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം രവിമംഗലം എന്നും ഇരവിമംഗലം എന്നുമെല്ലാം അറിയപ്പെട്ടിരുന്ന ഇവിടം സൂര്യക്ഷേത്രത്തിന്റെ വരവോടുകൂടിയാണ് ആദിത്യപുരമായി മാറിയതെന്ന് ചരിത്രം പറയുന്നു. തപസ്സിരിക്കുന്ന സൂര്യൻ. തപസ്സിരിക്കുന്ന രീതിയിലുള്ള അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ സൂര്യഭഗവാന് ഉള്ളത്. ശംഖും ചക്രവും ഓരോ കയ്യിലും മറ്റു രണ്ട് കൈകൾ മടിയിൽ വച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭാവത്തിലുള്ള പ്രതിഷ്ഠാ വിഗ്രഹം ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ടാണ് വിഗ്രഹത്തിന്റെ ദർശനം. പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് മറ്റു ദേവഗണങ്ങളെ അപേക്ഷിച്ച് സൂര്യന് മാത്രമേ പ്രത്യക്ഷ രൂപം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശക്തി മറ്റു ദേവങ്ങൾക്കുള്ള അത്രയും മാത്രമായിരുന്നു സൂര്യനും ഉണ്ടായിരുന്നത്. ഇതിൽ പരാതിയുള്ള സൂര്യദേവൻ അതായത് ആദിത്യൻ തപസ് ചെയ്യുകയും മഹാമായ പ്രത്യക്ഷപ്പെടുകയും ആറു നാഴിക പുലരുന്നത് വരെ മറ്റ് ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദിത്യനുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് സൂര്യഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഐതിഹ്യം. ആദിത്യപുരത്ത് സൂര്യദേവൻ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ത്രേതായുഗം മുതൽക്കേ ഇവിടെ സൂര്യദേവന്റെ പ്രതിഷ്ഠയുള്ളതായി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. മരങ്ങാട്ടുമനയിലെ ഒരു നമ്പൂതിരി കഠിന തപസ്സിലൂടെ സൂര്യദേവനെ പ്രസാദിപ്പിച്ചുവെന്നും വരമായി ലഭിച്ച വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. സൂര്യദേവന്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതും നിത്യപൂജ നടത്തുവാൻ ആരംഭിച്ചതും. ഈ മനയിലെ ആൾക്കാർ തന്നെ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ. വൃത്താകൃതിയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. നവഗ്രഹ പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. എണ്ണ വലിച്ചെടുക്കുന്ന വിഗ്രഹം. പ്രത്യേക രീതിയിലുള്ള സൂര്യവിഗ്രഹമാണ് ഇവിടെയുള്ളത്. ധ്യാനത്തിലിരിക്കുന്ന സൂര്യദേവന്റെ വിഗ്രഹം എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരു അംശം പോലും കാണുവാൻ സാധിക്കില്ല എന്നതാണ് ഈ ശിലയുടെയും പ്രതിഷ്ഠയുടെയും പ്രത്യേകത. ദുർഗാദേവി, ശാസ്താവ്, യക്ഷിയമ്മ എന്നീ ഉപദേവതകളും ഇവിടെയുണ്ട്. ആദിത്യപുരം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുക വഴി നിരവധി അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും നെയ്യും മഷിയും പ്രത്യേക രീതിയിൽ ചേർത്തുണ്ടാക്കിയ കൂട്ട് കണ്ണിൽ ലോപനം ചെയ്താൽ കണ്ണുരോഗം മാറുമെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിലെ പാണ്ടും വെള്ളയും മാറുവാൻ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന രക്തചന്ദനം ശരീരത്തിൽ പുരട്ടിയാൽ മതിയെന്നും വിശ്വാസമുണ്ട്. ഇനി ഇതിനു പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് മനസ്സിലാക്കാം. കൊല്ലവർഷം 1060കളിൽ കോട്ടയം സ്വദേശിയായ ഒരാൾ ക്ഷേത്രത്തിൽ ഭജനത്തിന് വന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഇട്ടറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തീവ്രമായ ഭജനം തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ച ലഭിച്ചു. പിന്നീട് അദ്ദേഹം പല ദിക്കിലും സഞ്ചരിച്ച് ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും അവർക്ക് ഇവിടത്തെ പ്രസാദം കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഭജിക്കുവാൻ ഉപയോഗിച്ചിരുന്ന തറ ഇന്ന് മതിലിന് പുറത്ത് തെക്കുഭാഗത്ത് കാണാം. അവിടെ കാവടി ദിവസം വിളക്ക് വച്ച് അവിലും മലരും ശർക്കരയും കരിക്കും സമർപ്പിക്കാറുണ്ട്.
രക്തചന്ദന കാവടി. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രക്തചന്ദനമാണ് ഇവിടത്തെ പ്രസാദം. ആദിത്യപുരത്ത് മാത്രമേ ഇത്തരത്തിലുള്ള പ്രസാദം വിശ്വാസികൾക്കായി നൽകുന്നുള്ളൂ. കൂടാതെ രക്തചന്ദന കാവടി കൊണ്ടുള്ള അഭിഷേകം ഇവിടത്തെ പ്രധാന ചടങ്ങാണ്. മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഈ രക്തചന്ദന കാവടി നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നതും മേടമാസത്തിലാണ്. വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച കാവടി അഭിഷേകം നടക്കും. പത്താം ഉദയത്തിന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഇവിടെയുണ്ട്. ഉദയാസ്തമയ പൂജ, എണ്ണ അഭിഷേകം, ഭഗവതി പൂജ, നവഗ്രഹ പൂജ എന്നിവയാണ് ഇവിടത്തെ മറ്റു പൂജകൾ. ദർശന സമയം വെളുപ്പിന് 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 7:30 വരെയും. ഞായറാഴ്ചകളിൽ വെളുപ്പിന് 4:00 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകിട്ട് 5:30 മുതൽ രാത്രി 7:30 വരെയുമാണ് ദർശന സമയം. എത്തിച്ചേരുവാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ഇരവിമംഗലം എന്ന സ്ഥലത്താണ് ആദിത്യപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് 3 കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് 17 കിലോമീറ്ററും വൈക്കത്ത് നിന്ന് 16 കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കുണ്ട്.